ഒന്നാം ലോകമഹായുദ്ധത്തിൽ പോരാടിയ സൈനികരെ സഹായിച്ച നായയായിരുന്നു സർജൻ സ്റ്റബി. സ്റ്റബ്ബിയുടെ കഥ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് യൂറോപ്പിലെ മഹായുദ്ധത്തിൻ്റെ ആരംഭത്തോടെയാണ്. 1914 മുതൽ 1917 വരെ ഫ്രഞ്ചുകാരും ജർമ്മനിയും ഫ്രാൻസിൻ്റെയും യൂറോപ്പിൻ്റെയും നിയന്ത്രണത്തിനായി പരസ്പരം പോരാടി. 1917 ഏപ്രിലിൽ അമേരിക്ക യുദ്ധത്തിൽ പ്രവേശിക്കുകയും ദേശീയ ഗാർഡ് സേനയെ അണിനിരത്തുകയും ചെയ്തു. കണക്റ്റിക്കട്ടിലെ യേൽഫീൽഡ് മൈതാനത്ത് സൈനിക പരിശീലനം നടക്കുന്നിടത്തായി അലഞ്ഞുതിരിയുന്ന രൂപത്തിലാണ് സ്റ്റബ്ബിയെ സൈനികനായ ജോൺ റോബർട്ട് കോൺറോയ് കാണുന്നത്. ബോസ്റ്റൺ ടെറിയറിനോടുള്ള ഇഷ്ടത്താൽ കോൺറോയ് അതിനെ വളർത്താൻ തുടങ്ങി. തൻ്റെ യൂണിറ്റിനെ ഫ്രാൻസിലേക്ക് അയച്ചപ്പോൾ സ്റ്റബ്ബിയെ വിട്ടുപോകാൻ കോൺറോയ് ആഗ്രഹിച്ചില്ല. അയാൾ തൻ്റെ നായയെ ഒരു കോട്ടിനുള്ളിൽ ഒളിപ്പിച്ച് കപ്പലിലേക്ക് കൊണ്ടുപോയി. കോൺറോയുടെ കമാൻഡിംഗ് ഓഫീസർ സ്റ്റബ്ബിയെ കപ്പലിനുള്ളിൽ കണ്ടെത്തി. സൈനിക പരിശീലനം ലഭിച്ച സ്റ്റബ്ബി കമാൻഡറെ അഭിവാദ്യം ചെയ്തു. സ്റ്റബ്ബിയുടെ പ്രവൃത്തിയിൽ മതിപ്പുളവാക്കിയ കമാൻഡിംഗ് ഓഫീസർ നായയെ കപ്പലിൽ തുടരാൻ അനുവദിച്ചു. ഫ്രാൻസിലെ 102 കാലാൾപ്പട 26 യാങ്കി ഡിവിഷന്റെ അനൌദ്യോഗിക ചിഹ്നമായി സ്റ്റബ്ബി മാറുകയും ചെയ്തു. 4 ആക്രമണങ്ങളിലും 17 യുദ്ധങ്ങളിലുമായി 18 മാസത്തോളം ഫ്രാൻസിലെ കിടങ്ങുകളിൽ സ്റ്റബ്ബി സേവനമനുഷ്ഠിച്ചു. 1918 ഏപ്രിലിൽ ജർമ്മൻകാരുടെ ഗ്രനേഡ് ആക്രമണത്തിൽ സ്റ്റബ്ബിക്ക് മുൻകാലിൽ പരിക്കേറ്റു. മുറിവുകളിൽ നിന്നും സുഖം പ്രാപിച്ച സ്റ്റബ്ബി കിടങ്ങുകളിലേക്ക് മടങ്ങി. വീണ്ടും സൈനികർക്കൊപ്പം ചേർന്ന സ്റ്റബ്ബി തുടർന്നുള്ള ആക്രമണത്തിൽ വിഷവാതകത്തിന്റെ ഗന്ധം തിരിച്ചറിയുകയും കുരയ്ക്കുകയും ആക്രമണത്തെക്കുറിച്ച് സൈനികർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. പീരങ്കി ഷെല്ലുകളുടെ ശബ്ദം സൈനികർക്ക് കേൾക്കുന്നതിന് മുമ്പ് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു സ്റ്റബ്ബിക്ക്. കുരച്ചുകൊണ്ട് തന്റെ യൂണിറ്റിനെ അറിയിക്കുന്നതിൽ സ്റ്റബ്ബി വൈദഗ്ധ്യം പുലർത്തി. മറ്റ് സൈനികരെ അപേക്ഷിച്ച് ചെറുതായതിനാൽ സ്റ്റബ്ബിക്ക് മുള്ളുവേലികൾക്കിടയിലൂടെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. ജർമ്മൻകാരിൽ നിന്നും ഒരു ഫ്രഞ്ച് പട്ടണത്തെ മോചിപ്പിക്കാൻ കോൺറോയ്ക്കൊപ്പം സ്റ്റബ്ബിയും ഉണ്ടായിരുന്നു. ഒരു ശത്രുചാരനെ പിടികൂടിയതിന് 102 കാലാൾപ്പടയുടെ കമാൻഡറാണ് സ്റ്റബ്ബിയെ സർജൻ പദവിയിലേക്ക് ഉയർത്തിയത്. അതോടെ അമേരിക്കൻ സായുധ സേനയിൽ റാങ്ക് ലഭിച്ച ആദ്യത്തെ നായയായി സ്റ്റബ്ബി മാറി. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ അവസാനത്തിൽ കോൺറോയ് സ്റ്റബ്ബിയെ തിരികെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. അവിടെ സ്റ്റബ്ബിക്ക് നായകന്റെ സ്വീകരണമാണ് ലഭിച്ചത്. പ്രസിഡന്റുമാരായ വൂഡ്രോ വിൽസൺ, കാൽവിൻ കൂളിഡ്ജ്, വാരൻ ജി ഹാർഡിംഗ് എന്നിവരെ കണ്ടു. അമേരിക്കൻ ലെജിയൻ, റെഡ് ക്രോസ്, YMCA എന്നിവയുടെ ഓണറ്റി ലൈഫ് ടൈം അംഗമായി. അമേരിക്കൻ ലെജിയന്റെ ആജീവാനന്ദ അംഗമായ സ്റ്റബ്ബി എല്ലാ ലെജിയൻ പരേഡിലും മാർച്ച് ചെയ്യുകയും യുദ്ധ അവസാനം മുതൽ മരണം വരെ എല്ലാ ലെജിയൻ കൺവെൻഷനിലും പങ്കെടുക്കുകയും ചെയ്തു. വാഷിംഗ്ടൺ DCയിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി ലോ സെന്ററിൽ പങ്കെടുത്ത സ്റ്റബ്ബി ജോർജ് ടൗൺ ഹൊയാസ് ടീമിന്റെ ചിഹ്നമായി മാറുകയും ചെയ്തു. 1921 അമേരിക്കൻ സേനയുടെ പരമോന്നത കമാൻഡറായിരുന്ന ജനറൽ ബ്ലാക്ക് ജാക്ക് പേർഷിംഗ് ഹ്യൂമൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയിൽ നിന്ന് സ്റ്റബ്ബിക്ക് സ്വർണ്ണ മെഡൽ സമ്മാനിച്ചു. ഒന്നാം ലോകമഹായുദ്ധത്തിലെ സൈനിക നായ്ക്കളിൽ ഏറ്റവും പ്രശസ്തനായിരുന്ന സ്റ്റബ്ബി 1926 വാർദ്ധക്യമൂലം കോൺറോയുടെ കൈകളിൽ മരിച്ചു. സർജൻ സ്റ്റബ്ബിയെ അടക്കം ചെയ്തില്ല. പകരം നാഷണൽ മ്യൂസിയം ഓഫ് അമേരിക്കൻ ഹിസ്റ്ററിയിലെ പ്രൈസ് ഓഫ് ഫ്രീഡം എക്സിബിറ്റിലാണ് സ്റ്റബ്ബിയെയും അവൻ്റെ കഥയെയും പ്രദർശിപ്പിക്കുന്നത്.